മനുഷ്യന് പറയാൻ കഴിയുമോ ഏർവാടി ശുഹദാക്കളാണ് മഴ പെയ്യിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് പറയാൻ കഴിയുമോ പോകട്ടെ ഏതെങ്കിലും അവതാരങ്ങളാണ് മഴ പെയ്യിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു പ്രവാചകനാണ് മഴ പെയ്യിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് മറുപടി പറയാൻ കഴിയുമോ സാധ്യമല്ല കൂട്ടരെ ആർക്കും തന്നെ മറുപടി പറയാൻ കഴിയില്ല. മറിച്ചോ അല്ലാഹുവിന്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ സംസാരിക്കുന്നു. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 21-22 ആയത്തുകൾ പരിശോധിക്കുക. അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു തആല സംസാരിക്കുന്നു. ഇഅബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാഷ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ. അല്ലാഹുവിന്റെ സംസാരമാണ് ചോദ്യത്തിന് വ്യക്തമായ മറുപടി. സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു തആല നൽകുന്നു. ആരാണ് അല്ലാഹു? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ പൂർവീകരായ ജനങ്ങളെ സൃഷ്ടിച്ച ആ സർവാധിനാഥനായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. ആ അല്ലാഹു ആരാണെന്നറിയണ്ടേ? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാഷ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ. ഈ കാണുന്ന അനന്ത വിശാലമായ ആകാശത്തെ സംവിധാനിച്ചവൻ, ഈ കാണുന്ന ഭൂമിയെ സംവിധാനിച്ചവൻ, ആ ഉപരിലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വെള്ളം ഇറക്കുന്നത് ഏകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് എന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ആ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആദിമ മനുഷ്യനും ആദ്യ പ്രവാചകനുമായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തോട് സംസാരിച്ചത്. അതേ നോഹ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തോട് സംസാരിച്ചത് ഏകനായ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു. എബ്രഹാം പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തോട് സംസാരിച്ചത് ഏകനായ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു. മോസസ് പ്രവാചകൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, യേശു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, അവസാന പ്രവാചകനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും സംസാരിച്ചത് ഏകനായ അല്ലാഹുവിനെ കുറിച്ചാണ്. നിന്നെ നിരീക്ഷിക്കുന്ന, നിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്ന, നിനക്ക് വെള്ളവും വായുവും നൽകുന്ന, നിനക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ നൽകുന്ന ഒരേ ഒരു രക്ഷിതാവിനെ കുറിച്ചാണ് എല്ലാ പ്രവാചകന്മാരും സംസാരിച്ചത്. അതാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അഫ്ളലു മാ ഖുൽതു അനവൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാ. ഞാനും എൻ്റെ പൂർവീകരായ പ്രവാചകന്മാരും ലോകത്തോട് സംസാരിച്ച ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഉദാത്തമായ, ഉത്കൃഷ്ടമായ വാക്കേതാണെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാ. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമേയുള്ളൂ എന്ന ആ ഉന്നതമായ പ്രഖ്യാപനം നിനക്ക് സമർപ്പണം ചെയ്യാൻ, നേർച്ച വഴിപാടുകൾ സമർപ്പിക്കാൻ, വിളിച്ചു പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷിതാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രവാചകന്മാരും പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം ആരാണോ വിളിച്ചു പറയാൻ സന്നദ്ധരാകുന്നത്, ആരാണോ അത് പ്രഖ്യാപിക്കാൻ സന്നദ്ധരാകുന്നത്, അവർക്കാണ് ശരിയായ സാൽവേഷൻ, ശരിയായ മോക്ഷം ലഭിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാ. കൂട്ടരെ, നിങ്ങൾ പ്രഖ്യാപിക്കുക, നിങ്ങൾ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാ. അല്ലാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ, അല്ലാഹുവിന്റെ മുന്നിൽ മാത്രമേ സാഷ്ടാംഗം അർപ്പിക്കൂ, അല്ലാഹുവിനെ മാത്രമേ ആരാധനകൾ അർപ്പിക്കൂ എന്ന മഹിതമായ
ആയ സന്ദേശം പറഞ്ഞാൽ തുഫ്ലിഹു നിങ്ങൾക്കാണ് മോക്ഷമുള്ളത് നിങ്ങൾക്കാണ് വിജയമുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അത് പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്ന ഒരാൾക്ക് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ കഴിയുകയില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സന്നദ്ധരാകുന്ന ഒരാൾക്ക് ആ അല്ലാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്ന ഒരാൾക്ക് അത് അംഗീകരിക്കുന്ന ഒരു വിശ്വാസിക്ക് അല്ലാഹു അല്ലാത്ത ഒരാളുടെയും മുന്നിൽ നേർച്ച വഴിപാടുകൾ നടത്താൻ കഴിയുകയില്ല എന്നാൽ ലോക മനസ്സ് ഒന്നാമതായിട്ട് ആ സ്രഷ്ടാവായ തമ്പുരാനോട് നന്ദി കേട് കാണിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നതിലാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നു ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് മനുഷ്യന്റെ സ്വഭാവം വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ് മനുഷ്യൻ നന്ദി കെട്ട വർഗമാണ് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് അല്ലാഹുവിനോട് മനുഷ്യർ നന്ദി കേട് കാണിച്ചു കൊണ്ടിരിക്കുന്നു അവൻ ഏകനാണ് എന്ന് നാവുകൊണ്ട് പറയുമ്പോൾ അവന് മാത്രമേ ആരാധനകൾ അർപ്പിക്കുകയുള്ളൂ എന്ന് നാവുകൊണ്ട് പറയുമ്പോൾ അവന്റെ പ്രവർത്തനങ്ങളില് അവന്റെ കർമ്മത്തില് അവന്റെ വിശ്വാസത്തില് അത് അംഗീകരിക്കുന്നതില് അല്ലാഹുവിനോട് മനുഷ്യർ നന്ദി കേട് കാണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ജനങ്ങളോടുമാണ് മുഴുവൻ മനസ്സുകളോടാണ് ഞാൻ ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങൾ ആലോചിക്കുക അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നാം ഒന്ന് അയവിറക്കുക പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ് അലം നജ് അല്ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ മനുഷ്യരെ നിങ്ങൾക്ക് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലയോ അല്ലാഹുവിന്റെ ചോദ്യമാണ് നാം നോക്കിക്കാണുന്ന ഈ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങൾ കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ രണ്ട് കണ്ണുകളുണ്ടല്ലോ അല്ലാഹു നൽകിയ ഒരനുഗ്രഹമാണ് ഈ അനുഗ്രഹത്തിന് എന്താണ് മനുഷ്യരെ നാം നന്ദി കാണിക്കുന്നത് ഏത് രൂപത്തിലാണ് നന്ദി ചെയ്യുന്നത് ഈ അനുഗ്രഹം അല്ലാഹു നൽകിയതിന് ഒരു അഞ്ചു നയാ പൈസ അല്ലാഹുവിന് വേണ്ടി നാം കൊടുത്തിട്ടില്ല ഗർഭാശയത്തിലായിരിക്കുമ്പോ മാതാവിന്റെ ഗർഭാശയത്തിലായിരിക്കുമ്പോ ഈ രണ്ട് കണ്ണുകളും നമ്മുടെ മുഖത്ത് സംവിധാനിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നാം വില കൊടുത്തവരല്ല മറിച്ചോ അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാനാണ് നാം ആലോചിക്കുക അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് നാം ശ്വസിക്കുന്ന വായു ഉണ്ടല്ലോ ഈ വായു നാം ശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നാം ചിലവഴിക്കുന്ന പണങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് കണക്കുകളില്ല നാം പണം ചിലവഴിക്കുന്നില്ല അഞ്ചു നയാ പൈസ കൊടുത്തുകൊണ്ട് വായു നാം വാങ്ങാറില്ല വെള്ളം വാങ്ങാറില്ല ഈ ഊർജം വാങ്ങാറില്ല നിങ്ങൾക്കറിയുമോ മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ വർഷം സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ കോഴിക്കോട് ജില്ലയിൽ നടത്തുകയുണ്ടായി ആ സംവിധാനം ഒരുക്കുന്ന കൂട്ടത്തില് സാൽവേഷൻ എക്സിബിഷൻ സംഘടിപ്പിക്കുന്ന കൂട്ടത്തില് വിവിധ സംവിധാനങ്ങൾ ഒരുക്കുന്ന കൂട്ടത്തില് ഒരു മനുഷ്യനെ കുറിച്ച് ഒരു പഠനം നടത്തുകയുണ്ടായി സാൽവേഷനിലേക്ക് പോയ ആ എക്സിബിഷൻ കണ്ട മനുഷ്യർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആരെ കുറിച്ച് കൈയുള്ള കാലുള്ള ചലിക്കുന്ന അവയവമുള്ള ഊർജമുള്ള ആർജവമുള്ള അതുപോലെ ശ്വസിക്കുന്ന രക്തം പാസ് ചെയ്യുന്ന ഒരു മനുഷ്യന് ഒരു ദിവസം ഒരു മണിക്കൂർ ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ അവൻ ഈ സംവിധാനങ്ങൾ ഓരോന്നും അങ്ങാടിയിൽ നിന്ന് പണം കൊടുത്തു വാങ്ങാൻ തയ്യാറായാൽ നാം അങ്ങാടിയിലേക്ക് പോകുന്നു മത്സ്യം പണം കൊടുത്തു വാങ്ങാറുണ്ട് അരി പണം കൊടുത്തു വാങ്ങാറുണ്ട് പഞ്ചസാര വാങ്ങാറുണ്ട് ഇതുപോലെ നാം ശ്വസിക്കുന്ന വായു ഒന്ന് വാങ്ങാൻ തയ്യാറായാൽ നമ്മുടെ ശരീരത്ത് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രക്തമൊന്ന്
പണം കൊടുത്തു വാങ്ങാൻ തയ്യാറായാൽ ഒരു മനുഷ്യന് ഒരു മണിക്കൂർ സമയം ഈ ഭൂമിലോകത്തെ ജീവിക്കണമെങ്കിൽ എത്ര രൂപ ചിലവഴിക്കേണ്ടി വരുമെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ എക്സിബിഷനിലൂടെ ഒരു പഠനം നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ മറുപടി എന്തായിരുന്നു ഒരു മജ്ജയുള്ള മാംസമുള്ള ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു മണിക്കൂർ സമയം 80,000 രൂപ ചിലവഴിക്കേണ്ടി വരുമെന്നാണ് സാൽവേഷനിലൂടെ നമുക്ക് മറുപടി ലഭിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസാക്ഷിയോട് നാം ചോദിക്കുക നാം അല്ലാഹുവിന്റെ ഭൂമിയിൽ അവന്റെ വായു ശ്വസിച്ചുകൊണ്ട് അവന്റെ രക്തം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന്റെ ആർജവവും ഊർജവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ നാം ജീവിച്ചു എത്രയോ വർഷങ്ങൾ എത്രയോ മാസങ്ങൾ എത്രയോ വയസ്സുകൾ പിന്നിട്ടിരിക്കുന്നു 80,000 രൂപ പോകട്ടെ 80 രൂപ പോകട്ടെ 80 നയാ പൈസയെങ്കിലും അല്ലാഹുവിന്റെ ഈ സംവിധാനം ഉപയോഗിക്കുന്ന മനുഷ്യൻ ചിലവഴിച്ചിട്ടുണ്ടോ അല്ലാഹു തആല തിരിച്ചു ചോദിക്കുന്നത് എന്താണ് അല്ലാഹു തിരിച്ചു ചോദിക്കുന്നത് എന്താണ് ഇതിന്റെ